ഇസ്രായേൽ സൈന്യവും ഹിസ്ബുള്ളയും തമ്മിൽ ഓരോ ദിവസവും ആക്രമണവും പ്രത്യാക്രമണവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസം മുമ്പ് ഇസ്രായേലിന്റെ 7 സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തിയത്. ഇതിനു പുറമെ ജൂത കുടിയേറ്റ കേന്ദ്രങ്ങളെയും ഹിസ്ബുള്ള ലക്ഷ്യം വെച്ചിരുന്നു. ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ തുടർന്ന് നോർത്തൻ ഇസ്രായേലിലെ വിവിധ പ്രദേശങ്ങളിൽ വൻ തീപിടുത്തമാണ് ഉണ്ടായത്. 200ൽ കൂടുതൽ റോക്കറ്റുകളാണ് ഹിസ്ബുള്ള നോർത്തൻ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത്. ഇതിനിപ്പോൾ ഇസ്രായേൽ സൈന്യം തിരിച്ചടി നൽകിയിരിക്കുകയാണ്. ഇത്തവണ സൗത്തൻ ലബനാനിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് കടന്നാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയിരിക്കുന്നത്. ലബനാനിലെ നോർത്ത് ഈസ്റ്റ് ജില്ലയായ ബാൽബക്കിൽ ഇസ്രായേൽ സൈന്യം ഇന്നലെ രാത്രി നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളക്ക് വലിയ ഒരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ എയർ ഡിഫൻസിലെ പ്രധാന എഞ്ചിനീയറായ മുസ്തഫ അൽ അത്തർ ഇസ്രായേലിന്റെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ലബനാൻ ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെ വെച്ചാണ് ഇസ്രായേൽ സേന കാറിൽ സഞ്ചരിക്കുകയായിരുന്ന മുസ്തഫ അൽ അത്തറിന് നേരെ ആക്രമണം നടത്തിയത്. ഹിസ്ബുള്ള ഇപ്പോൾ തർദ്ദേശീയമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന റോക്കറ്റുകളുടെയും മിസൈലുകളുടെയും പിന്നിലെ പ്രധാന ബുദ്ധികേന്ദ്രം മുസ്തഫ അൽ അത്തറാണ് എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത്. ഇറാനിൽ നിന്ന് മിസൈലുകളുടെയും റോക്കറ്റുകളുടെയും ടെക്നോളജി പഠിച്ച മുസ്തഫ അൽ അത്തറിന്റെ മരണത്തോടുകൂടി ഹിസ്ബുള്ളയുടെ മിസൈൽ നിർമ്മാണം പിറകോട്ടടിക്കുമെന്നാണ് ഇസ്രായേൽ സൈന്യം കണക്കുകൂട്ടുന്നത്. ലബനാന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് കടന്ന് തങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രജ്ഞനെ വധിച്ച ഇസ്രായേലിന് കനത്ത തിരിച്ചടി തന്നെ നൽകുമെന്നാണ് ഹിസ്ബുള്ളയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏതു നിമിഷവും ഹിസ്ബുള്ളയുടെ ആക്രമണമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യവും കനത്ത ജാഗ്രതയിലാണ്. ഇത്തവണ ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണം കൂടുതൽ മാരകമായ രീതിയിലായിരിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കാരണം ഒരു സൈനിക കമാൻഡർ കൊല്ലപ്പെടുന്നത് പോലുള്ള നഷ്ടമല്ല ഹിസ്ബുള്ളക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ റോക്കറ്റ് മിസൈൽ ടെക്നോളജിയിൽ മുൻനിരയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മുതിർന്ന ഒരു എഞ്ചിനീയറാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും കനത്ത തിരിച്ചടി തന്നെ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നത് ഉറപ്പാണ്.